ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. ഷൊർണൂരിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തിയ പ്രധാന പൈപ്പ് ലൈൻ വീണ്ടും പൊട്ടി. ഭാരതപ്പുഴയിൽ നിന്ന് പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. 20 ദിവസം മുമ്പ് റോഡിൽ കുഴിയെടുത്ത് പൂർത്തീകരിച്ച വലിയ പൈപ്പാണ് പൊട്ടിയത്. വിഷയത്തിൽ പ്രതിഷേധവുമായി രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി. ഷൊർണൂർ പമ്പ് ഹൌസിലേക്ക് സമീപത്തുള്ള പൊതുവാൾ ജംഗ്ഷനിലാണ് പൊട്ടിയ പൈപ്പ് മാറ്റാൻ ആഴ്ചകൾക്ക് മുൻപ് കുഴിയെടുത്തത്. നിർമ്മാണത്തിലിരിക്കുമ്പോൾ നഗരസഭാ പ്രദേശത്ത് 8 ദിവസത്തോളം കുടിവെള്ളം കിട്ടിയിരുന്നില്ല. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വെള്ളം പമ്പ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ വീണ്ടും പ്രധാന പൈപ്പ് ലൈൻ പൊട്ടുകയായിരുന്നു. വീണ്ടും വാട്ടർ അതോറിറ്റി പണി പൂർത്തിയാക്കിയ സ്ഥലം കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CPM, BJP, കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി. വിഷയത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് ഇവിടെ വാർഡ് വെള്ളം വന്നു എന്ന് പറഞ്ഞു. ഈ പൈപ്പ് പണിയുടെ കാരണം മോഡറേറ്റർ ഈ പണി ഇത് ആ പറഞ്ഞ ഭാഗമായിട്ട് പൊട്ടിച്ച അയാളെ പണിക്ക് സംഭവിക്കില്ല. പുറത്ത് തീരുമാനം എല്ലാവർക്കും സാധാ അരഞ്ചിന്റെ പൈപ്പ് പോലും അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുകയാണ് അരഞ്ചിന്റെ പൈപ്പ്. നല്ല ആളെ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്നും നിലവിലെ കോൺട്രാക്ടറെ ഒഴിവാക്കണമെന്നും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ പറഞ്ഞു. ഇന്നലെ രാത്രി വീണ്ടും അത് പൊട്ടി. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇല്ലാത്ത കോൺട്രാക്ടർമാരെ ഇത്തരം ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുക വാട്ടർ അതോറിറ്റി. നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കോൺട്രാക്ടർക്ക് ഇത്രയും വലിയ പണിയെടുത്ത പരിചയ സമ്പന്നനല്ലാത്തൊരു കോൺട്രാക്ടർ. ഈ കോൺട്രാക്ടർ അതിന് യോഗ്യനല്ല. ഈ കോൺട്രാക്ടർ സാധാരണ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരാളാണ്. അത് ഇത്ര വലിയ പൈപ്പ് പൊട്ടിയിട്ട് അത് വെൽഡ് ചെയ്യാനും അതിന്റെ സംവിധാനം നടത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തൊരു കോൺട്രാക്ടർ. നിർമ്മാണ ചുമതല കഴിവുള്ള കരാറുകാർക്ക് നൽകണം. ഉടൻ ശരിയാക്കിയില്ലെങ്കിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധം നടത്തുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഈ പ്രവൃത്തികൾ അടിയന്തരമായി ചെയ്യിപ്പിക്കാനായി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന രീതിയിലുള്ള ഒരു കരാർ നടപടികളിലേക്ക് വാട്ടർ അതോറിറ്റി അടിയന്തരമായിട്ട് നീങ്ങും. അത് കഴിവുള്ള കരാറുകാർ എടുക്കട്ടെ. അവർക്ക് ചില സാങ്കേതിക വിദ്യകൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടിയന്തരമായിട്ട് ഷൊർണൂരിൽ വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് പൈപ്പ് പൊട്ടിയാൽ നേരെയാക്കി അതിന് സംവിധാനമുള്ള കരാറുകൾ AMC എടുത്ത് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉടനടി വാട്ടർ അതോറിറ്റി ചെയ്യണം. അതല്ലെങ്കിൽ ജനകീയമായിട്ട് പ്രശ്നമെന്ന് നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്ക് നേരിടേണ്ടി വരും. അതിന് നഗരസഭ തന്നെ നേതൃത്വം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിച്ചു പോകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരും പ്രതിഷേധിച്ചു. കുടിവെള്ളം മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ ജനങ്ങളുടെ പ്രക്ഷോഭം വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ 4 മണിക്കായിട്ട് റോഡിൽ കുഴിയെടുത്തതോടെ ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. എത്ര വണ്ടികളും ആക്സിഡന്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ മിഞ്ഞാന്ന് നേരേക്ക് പോയ പാടെ തന്നെ ഇന്നലെ ഒരു ബൈക്കിനെ അവിടെ വഹിച്ചു പോകണം. ചളിയെ റോഡ് നടത്തിയാലായിട്ട് വഹിച്ചു പോകും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാർക്കായാലും എല്ലാവർക്കും കുടിവെള്ളമൊക്കെ ഈ വെള്ളം ഇതാക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. പ്രധാന പൈപ്പിലെ ചോർച്ച, അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജല അതോറിറ്റി. VCV ന്യൂസ്, ഷൊർണൂർ.